ഹലോ, എല്ലാവർക്കും പഴം പപ്പടം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. ഓണം സദ്യ റെസിപ്പീസിൽ പായസത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുരക്കയും ചവ്വരിയും വെച്ചിട്ടുള്ള ഒരു പായസമാണ്. ചുരക്ക അല്ലെങ്കിൽ ലോക്കി എന്ന് പറയും, അതേപോലെ ചവ്വരി അല്ലെങ്കിൽ സാഗോ. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു പായസമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചവ്വരി, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുവാണ്. ചുരക്ക ഞാനിവിടെ 1 ചുരക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചുരക്കയുടെ തൊലിയും നടുവിലുള്ള കുരുവിൻ്റെ ഭാഗവും കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചവ്വരി ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കണം. പായസത്തിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ചേരുവകൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ചുരക്ക, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി, കണ്ടൻസ്ഡ് മിൽക്ക്, ഏലക്കായ്പൊടി, പാല്, പഞ്ചസാര. പാല് ഞാനിവിടെ 1¼ ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റാം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചുരക്കയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചുരക്ക ഇനി ഈ പാലിൽ കിടന്ന് വേവണം. മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ചുരക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചവരി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വേണ്ടി വരും പഞ്ചസാര. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാം. കുറച്ച് ഏലക്കായ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളുടെ ചവ്വരിയും സാഗവും നന്നായി വെന്ത് വന്ന് കുറുകിയിട്ടുണ്ട്. ചവ്വരി ചേർത്തതുകൊണ്ട് കുറച്ചുകൂടി കുറുകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റിയിട്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി തിളച്ച് വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ പായസം റെസിപ്പിയായ ചുരക്ക ചവ്വരി പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ പായസം റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.